എല്ലാവർക്കും വയനാടൻ ടച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ലൈവ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ കമൻ്റൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവരോടും നന്ദി. അപ്പോൾ ആ ലൈവിൽ കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു, ഇനി വയനാടൻ യാത്രകൾ ഉൾപ്പെടുത്തണം, വയനാടൻ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തൊരു ചെറിയ യാത്ര പോവുകയാണ്, അതുകൊണ്ട് എന്നല്ല, ഞങ്ങളൊരു യാത്ര പോവുകയാണ്, ആ യാത്ര നിങ്ങളെ വീഡിയോ ആക്കി നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഒരു ചെടി വാങ്ങാൻ വേണ്ടിയുള്ള പോക്കാണ്. ഡാലിയ എന്ന് പറയുന്ന പൂച്ചെടി നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് വാങ്ങാൻ പോവാം. ഒരു വീട്ടിലേക്ക് ഒരു ചെടി വാങ്ങാൻ പോവാം. ഞങ്ങളുടെ പരിചയക്കാരുടെ വീട് തന്നെയാണ് കേട്ടോ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മമ്മ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഡാലിയ ഉണ്ട്, അപ്പോൾ ഡാലിയ തരാം, വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡാലിയ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളിതുവരെ അവരിവിടേക്ക് താമസം മാറിയിട്ട് കുറച്ചാവുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇതുവരെ പോകാനുള്ളൊരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് പോവുകയാണ്. അപ്പോൾ അവരും ഞങ്ങളും ഈ സ്ഥലത്ത് പുതിയ ആൾക്കാരാണ്. ഞങ്ങളിവിടേക്ക് വന്നിട്ടൊരു 3 കൊല്ലം ആവുന്നു, അവരത്രയ്ക്ക് ആയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞ വഴി വെച്ചിട്ട് നമ്മളങ്ങ് ഊഹിച്ച് പോവുകയാണ്. നമുക്കറിയില്ല ഏതിലേക്ക് കറക്റ്റ് പോകണ്ടേന്ന്, എന്നാലും ഞങ്ങളൊരു ഊഹം വെച്ച് പോവുക. ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് കൂടെ ഒഴുകുന്ന തോടിൻ്റെ ഒരു ചെറിയൊരു ബ്രാഞ്ചാണ്. അപ്പോൾ മഴക്കാലം നല്ലവണ്ണം മഴ പെയ്താൽ ഇവിടെ ഫുൾ വെള്ളം നിറയും കേട്ടോ. ഇവിടെ പ്രളയമൊക്കെ ആയി മാറാറുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തായി നിൽക്കുന്നു. ചെറിയ മഴ പെയ്തുകൊണ്ട് വെള്ളം കലങ്ങി എന്ന് മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. നല്ലവണ്ണം മഴ പെയ്താൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. പെയ്യുവാണെങ്കിൽ നല്ല വെള്ളം പൊന്തിയിട്ടങ്ങ് ഫുൾ മറയും, ഇവിടെയൊക്കെ മൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു തോടാണിത്. ഇതിലെ തന്നെയാണോ അമ്മ? ഞങ്ങൾ ആ വഴിയിൽ നിന്ന് ചെറിയൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. ഇടവഴി എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ഒരാൾക്ക് കറക്റ്റ് നിൽക്കാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം ഒരു സ്ഥലത്ത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഇടുങ്ങിയ വഴിയാണ്, ചെറിയൊരു കുന്നുമാണ്. അപ്പോൾ കുന്ന് കയറുവാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഫുൾ ചീവീടിൻ്റെ ഒച്ചയാണ്. ചീവീട് എന്ന് വെച്ചാൽ അറിയാലോ, ആ ഒച്ചയുണ്ടാക്കുന്ന കീരാങ്കിരി എന്ന് നമ്മളതിനെ പറയുക. അതിൻ്റെ സൗണ്ട് നിറഞ്ഞു നിൽക്കുക. ഒരുവിധം എത്തി തോന്നുന്നു. അവരങ്ങ് പാസ് ചെയ്ത് പോയി. ഇതന്നെയാണോ? അപ്പൊ ഞങ്ങൾ വന്ന വഴിയൊക്കെ കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ, എന്തൊക്കെ കാഴ്ചകളാണ് വരാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടേ തീരൂ. അപ്പോൾ അവിടുത്തെ അമ്മമ്മ മുരിങ്ങയില നന്നാക്കുമായിരുന്നു. മുരിങ്ങയിലേക്ക് മാറ്റി വെച്ചു ഞങ്ങൾ കണ്ടപ്പോൾ. വീഡിയോ എടുക്കാം. കാപ്പി വെച്ചോ. അപ്പോൾ ഇതാണ് മായ, ഈ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ മായ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ വെച്ച് തന്നു, കാപ്പി കുടിച്ചു. ഇങ്ങനെ ഇതൊക്കെ വെച്ചു കൊടുത്ത പുല്ലൊക്കെ ഞാൻ വെച്ചു കൊടുത്തതാ. കണ്ണാടി മീനൊക്കെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കുട്ടികൾ ഞങ്ങളെ അകത്തേക്ക് മീനുണ്ട്, മീനിനെ വളർത്തുന്നുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയറ്റിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ചെറിയൊരു കുടത്തിൻ്റെ പ്ലാസ്റ്റിക് കുടം പകുതി മുറിച്ചിട്ട് ശരിക്കും മീനുകൾക്ക് വേണ്ട ഒരു എന്താ ഒരു കുളത്തിലൊക്കെ ഉണ്ടാവുന്ന എന്താണോ അതുപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ അതിൽ നിന്ന് 2 ഗപ്പീനെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗപ്പീനെ വിദഗ്ധമായി പിടിക്കുകയാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവറിൽ. അപ്പോൾ മീനിനൊക്കെ പിടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കുപ്പികളിൽ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തിയിരിക്കുകയാണ്. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ ഈ സ്റ്റിക്കറൊക്കെ പറിച്ചു കളഞ്ഞോടായിരുന്നോ?
എനിക്ക് തരാൻ വേണ്ടി വെച്ച മീനിനെ ഒരു കവറിലാക്കി കെട്ടുവാണ്. നമ്മള് കാപ്പി കുടിച്ചു, കുട്ടികളെ മീനിനെ പിടിച്ചൊരു കവറിൽ കെട്ടി തന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് വന്നത് ശരിക്കും ഈ ഡാലിയ പറിക്കാനാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഡാലിയ. അപ്പോൾ അവര് അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. അവരൊരു വടിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ തൈകളും ഉണ്ട്. ചെലപ്പോ വയസ്സാകുന്ന വരെ ഇവിടെ തന്നെയായിരിക്കും. അപ്പൊ അവിടുത്തെ അമ്മമ്മ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ പറിച്ചുതരാനുള്ള ശ്രമത്തിലാണ്. നല്ല വൃത്തിക്കാ പറിക്കുന്നത്. ഒരു കിഴങ്ങിനും ഒരു കേടും ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിക്ക് നല്ല പ്രൊഫഷണലായിട്ട് കുഴിക്കുകയാണ്. ഈ ഡാലിയ എന്ന് പറയുന്ന ചെടി മഴക്കാലത്താണ് നല്ലോണം പൂക്കളും ഇലകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുവരെ മണ്ണിൻ്റെ അടിയിൽ ചിലപ്പോൾ കിഴങ്ങ് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതാണ്, കുറച്ച് തൈയും കിഴങ്ങൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നല്ല വൃത്തിക്ക്, എന്ത് വൃത്തിക്കാണ് പറിച്ചെടുക്കുന്നത് നോക്ക്. മതി മതി, ഇത് മതി, ഇത് മതി. അവിടെ സ്ഥലമില്ല, നല്ലോ കൊട. ഇത് യൂട്യൂബിൽ ഇട്ടിട്ട് എന്ത് കിട്ടും? വെറുതെ ഒരു രസം. തങ്കമീനായിപ്പോ കുളിക്ക പോരാ. ആര്യക്ക് നല്ല പാട്ടറിയാം, അത് വീഡിയോ പാടുവോ? ഒരു പാട്ട് പാടുന്നു. അത് അത് പാട്. ആദ്യം കുറച്ച് പാടിപ്പോ. സന്ധ്യക്ക് പോവേ വീട്ടിക്ക് പാത്തക്കോ നായിക്കുട്ടി. ലാലാലേ ലാലലേ ലാലാലേ ഓലലേ പൂവാ പൂവാ നായ്ക്കുട്ടി. ഞാൻ വളർത്തത് നായ്ക്കുട്ടി. ഉച്ചക്ക് സന്ധ്യക്ക് സന്ധ്യക്ക് പോവേ വീട്ടിക്ക് പാത്തക്കോ നായ്ക്കുട്ടി. ലാലാലേ ലാലലേ ലാലാലേ ഓലലേ. താങ്ക് യു. ഓടിത്തളരണ്ട ഓ മനപ്പൂ മുഖം വാടിടേണ്ട. ഓ മനപ്പൂ മുഖം വാടാതെ സൂക്ഷിച്ച ഓ മന ചുണ്ടത്തോരുമ നൽകാം. കുഞ്ചാവിന്റെ പോത്തു സൂക്ഷിച്ചിരണമെങ്കുഞ്ഞിച്ച ഒരു കുപ്പി മണ്ണെണ്ണ കത്തിച്ച് തീർത്താലും പണ്ടാര തള്ളയ്ക്ക് ഉറക്കമില്ല. പണ്ടാര തള്ളയ്ക്ക് ഉറക്കമില്ല. താങ്ക് യു. ഉച്ച പന്താളു വയൽ കുഞ്ചോ കളച്ചിനാക്കു എത്തി നോക്കാളു. കണ്ണുരുത്തി കാത്തൂത്ത പോക പുള്ളേനെ ചവിട്ടി ചവിട്ടി താത്തിന്റെ ഒരു പാറക്കൊമ്പുണ്ട്. ആ മഴവെള്ളം പിടിക്കാൻ വേണ്ടി കെട്ടിയത് ഇതിപ്പോഴും ഉണ്ടല്ലേ. ഇത് നാല് കാല് കുഴിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കെട്ടി മരമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ ചെയ്താലും നമുക്ക് ശുദ്ധജലം കിട്ടും കേട്ടോ. മഴ പെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആകാശത്ത് നിന്ന് നേരിട്ട് അതിലേക്കാണ് വീഴുക. അത് നമ്മൾ കളക്ട് ചെയ്തെടുത്താൽ മതി.
അപ്പൊ ആര്യ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണിച്ചു തരുവാണ്. ആ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ അവരുടെ തന്നെ മുളക് പറിച്ചിട്ട് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ ഇത്. ആടിത്തൂങ്ങിക്കളിച്ചൊരു തേങ്ങേന്ന് അമ്മിയുടെ വാളിയിൽ ഒളിച്ചിരുന്നേ. തന്തിര താനാനേ താനാ തിനന്താനേ തന്തിര താനാനേ താനേ നാനേ. പച്ച പന്താളോ വയലു കൊഞ്ചോ ഇളച്ചു കാഞ്ചു എത്തി നോക്കാളോ കണ്ണു ചുട്ടി കാറ്റൂച്ച പോക്ക പുള്ളാനേ കൊത്തെടുത്തു പാറിളച്ചേ ബാലക്കും മുമ്പേ. കോ 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 കൊച്ച പന്താളു ചവിട്ടി ചവിട്ടി താത്തിൻ്റെനു പിഞ്ചു പുള്ളാനേ. ആരെ നോക്കൂ ബെല്ലി നോക്കു തേക്കു നേരം വെളുത്ത. കോ 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 കൊച്ച പന്താളു വയലു കൊഞ്ചോ ഇളച്ചു കാഞ്ചു എത്തി നോക്കാളോ. അപ്പൊ അമ്പാടി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു. അവൻ തന്നെ ഉണ്ടാക്കിയ അമ്പും വില്ലും കാണിച്ചു തരുവാണ്. എവിടെക്കെങ്കിലും പറഞ്ഞോ തങ്കത്തോണി കാണോ ഓ മലയോരം കണ്ട് പന്നിക്ക് വേണ്ടിട്ട്. അമ്പാടി നല്ല അമ്പയത്തുകാരനാണ്. അപ്പൊ അവൻ തന്നെ ഉണ്ടാക്കി അവൻ തന്നെ കളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പന്നിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവൻ പറയുന്നത്. പന്നി ശല്യം ഉണ്ട് ഇവിടെ. അങ്ങോട്ടേക്ക് മേലേക്കാക്ക അധികം മേലേക്കാക്കണ്ട അങ്ങ് പോയല്ലേ. അപ്പൊ അമ്പും വില്ലും കഴിഞ്ഞു അവൻ കവണ എടുക്കാൻ പോയിട്ടുണ്ട്. കവണ ആരുണ്ടാക്കിയതാ? എവിടെ അങ്ങ് പോ. നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കവണ. അപ്പൊ ഒരു വെറൈറ്റി മണി പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു. അത് എന്റെ കയ്യിലില്ല. അപ്പൊ അത് എനിക്ക് അവർ തരാന്ന് പറഞ്ഞു അതും തന്നു. ഏത്? അത് ഞാൻ പോയിട്ട് വെള്ളത്തിലിടും. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങിയവരെയൊക്കെ മിസ് ചെയ്യും. ഇവര് പഴയ ഫ്രണ്ട്സ് ആണ്. അപ്പൊ പഴയ കാല ഓർമ്മകളൊക്കെ ഇവർക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ വന്ന വഴിക്കല്ല പോകുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാ വീട്ടിലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പ്ലാസ്റ്റിക് മഴവെള്ളം ഇടുന്നൊരു പരിപാടി. നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ, നല്ല വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ആ അമ്മമ്മയും അമ്പാടിയൊക്കെ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി പകുതി വരെ വരുവാണ്. വഴികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഈ വഴി പോയാൽ കുറച്ച് വേഗത്തിൽ വീടെത്തുമെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളിതിലെ വന്നു. പിന്നെ വഴി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. നീ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? കയ്യില് വടിയൊക്കെ വെച്ചിട്ട് അപ്പോ ഡാലിയ നാളെ നേരത്തെ തന്നെ വൃത്തിക്ക് നടാൻ പറഞ്ഞതാണ് അമ്മമ്മ. ഇന്നിപ്പോ എന്തായാലും വൈകുന്നേരം ആയല്ലോ, അപ്പൊ നാളെ നടല് നടക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്ന വഴിയാണ്. എളുപ്പ വഴി എന്നും പറഞ്ഞിട്ട് ഇതിലെ ഇറങ്ങിയതാണ്. പക്ഷെ ഇതിപ്പോ മറ്റേതിനേക്കാളും ബുദ്ധിമുട്ടാ. നല്ല ഇറക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു യാത്ര. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പിള്ളേരുടെ പാട്ടും പിന്നെ യാത്രയും പിന്നെ കാഴ്ചകളും ഒക്കെ തന്നെ നിങ്ങളെ എന്നെപ്പോലെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കുട്ടികളുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു യാത്ര. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും ബൈ.